സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക് ആദ്യം ശ്രീ എ എൻ ഷംസീർ രണ്ട് കാര്യങ്ങൾ ഒന്ന് പിയേഴ്സൺ എസ് എൻ ചൂണ്ടിക്കാട്ടിയ കായംകുളം കൊച്ചുണ്ണിയുടെ പണിയാണോ സർക്കാരിനുള്ളത് ഒപ്പം ഒരു കാര്യം കൂടി ഈ അസാധാരണമായ സാഹചര്യം ഒന്നുമില്ലാതിരിക്കെയാണ് ഡെൻഡലിൽ നിങ്ങൾ തൊണ്ണൂറായിരം ആയിരുന്നത് നാല് ലക്ഷമോ മറ്റോ ആക്കിയത് പിന്നെ വലിയ വിമർശനം ഉണ്ടായപ്പോഴാണത് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷമാക്കിയത് അപ്പോൾ അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്കായിരുന്നു ഈ രംഗത്ത് നിങ്ങളുടെ ചൂടുവയ്പ് അല്ല ഡെൻറ്റൽ വിഷയം ഉണ്ടായപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിന് ഡി വൈ എഫ് ഐ ക്രിറ്റിസൈസ് ചെയ്തു ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല കാരണം ഗവൺമെൻറ് ഇപ്പോൾ ഗവൺമെൻറ് വയ്ക്കുവാൻ ചിലപ്പോൾ യുവജന പ്രസ്ഥാനം ഞങ്ങളൊരു സ്വതന്ത്ര യുവജന സംഘടനയാണ് ഞങ്ങൾക്ക് ചില ഘട്ടങ്ങൾ അഭിപ്രായം പറയേണ്ടി വരും ആ ഘട്ടത്തിൽ അഭിപ്രായം വന്നപ്പോൾ ഗവൺമെൻറ് അകത്തൊരു ഒരു റിട്രോസ്പെക്ടർ റിട്രോസ്പെക്ഷൻ നടന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ റിവൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഞാനിപ്പോഴും പറയാണ് ഈ ഒരു ഇഷ്യൂ ഡെഡ് ലോക്ക് അവസാനിക്കണം അത് അവസാനിക്കാൻ ഈ പരസ്പരം കുറ്റപ്പെട്ടതിന് പകരം എൽ ഡി എഫും യു ഡി എഫും യോജിച്ച് നിൽക്കണം ഈ പറയുന്ന സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ സർക്കാരിനെയും നിയന്ത്രിക്കുന്ന ശക്തിയായി കേരളത്തിൽ വരികയാണ് പ്രത്യേകിച്ച് ഇൻ്റർ ചർച്ച് കൗൺസിൽ അപ്പോൾ യു ഡി എഫിൻ്റെ പ്രശ്നം ഇൻ്റർ ചർച്ച് കൗൺസിൽ വരുമ്പോൾ ലാസോഫ്റ്റ് ആവും അപ്പോൾ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ് എടുക്കേണ്ടത് നിങ്ങൾ ഈ സ്വാശ്രയ ലോബിക്ക് കേരളത്തിലെ ജനങ്ങൾ വഴങ്ങാൻ പാടില്ല പകരം നിങ്ങൾ പരസ്യം പറയണം സ്വാശ്രയ കോളേജുകൾ നിയന്ത്രിക്കാൻ ഏത് നിയമം കൊണ്ടുവരുന്നോ അതിനെ ഞങ്ങൾ പിന്തുണക്കും പകരം അതിനകത്ത് ഇന്ന ന്യൂനതകളുണ്ട് എന്ന് പറഞ്ഞ് ഇത് പൊളിക്കുന്നതിന് പകരം വളരെ ശക്തമായ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എൽ ഡി എഫ് പ്ലസ് യു ഡി എഫ് ചേർന്നാൽ ഒരു സംശയവും വേണ്ട ഇതിനകത്ത് കള്ളക്കളിയില്ല കൃത്യമായ നിലപാട് തുടങ്ങിയപ്പോൾ ശ്രീ ഷംസൂർ പറഞ്ഞ ഒരു ഒരു ഇതിലെ തെറ്റിദ്ധാരണ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ സ്വാശ്രയ കോളേജ് അറുപത്തിയേഴിൽ ഗവൺമെൻറ് അനുവദിച്ചത് ഡീറ്റെയിൽസ് സമയമില്ലാതെ ഞാൻ പിന്നീട് ഇങ്ങോട്ട് പറഞ്ഞുതരാം അറുപത്തി ഏഴിലാണ് തിരുവനന്തപുരത്ത് അത് തുടങ്ങി ഓക്കെ ആദ്യത്തെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അതുകൊണ്ടൊന്ന് ഇതെല്ലാം കൂടെ കൂടി എ കെ ആൻ്റണിയുടെ തല്ലിൽ കെട്ടിവെക്കേണ്ട എ കെ ആൻ്റണി പറഞ്ഞത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ഈക്വലായിട്ട് വരും രണ്ട് കോളേജ് കൂടുമ്പോൾ ഒരു കോളേജിൻ്റെ ഗുണം കിട്ടും ആ ഗുണം കിട്ടട്ടെ എന്നുള്ളത് അതെല്ലാം പോസിറ്റീവായി എടുക്കണം ഞാൻ ഷംസീർ പറഞ്ഞ അവസാനത്തെ പോയിന്റിൽ ഞാൻ നിൽക്കുക ഇതൊക്കെ ശരിയായി യോജിക്കാൻ പറ്റുന്ന കാര്യത്തിൽ യോജിച്ച് നിൽക്കണം ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അസാധാരണമായ വർധനവ് വന്നതിലാണ് നമുക്ക് പ്രശ്നം ആ വർധനവിന് മാനേജ്മെൻറ്റ് പറയുന്ന കാരണം പരിഹാരമാണ് ഗവൺമെൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഗവൺമെൻ്റ് നിയന്ത്രണമുള്ള ഗവൺമെൻറ്റേതായ ഒരു സ്ഥാപനം പോലെ നിൽക്കുന്നിടത്ത് വല്ലാതെ കൂട്ടിക്കൊടുത്തപ്പം ഗവൺമെൻ്റെ മൈൻഡ് മാനേജ്മെൻറ്റിന് അനുകൂലമാണ് എന്നൊരു ധാരണ ഈ സമൂഹത്തിൽ നിൽക്കുകയാണ് അത് മാറ്റാൻ ഗവൺമെൻറ് ആദ്യം ചെയ്യേണ്ടത് ആ പരിഹാരത്തിൻ്റെ എന്തെങ്കിലും തുക തോതിലൊരു വിട്ടുവീഴ്ച കാണിക്കുക എന്നിട്ട് അവിടെ കുട്ടികളെ കുറച്ച് മെറിറ്റിൽ ഇങ്ങോട്ട് പഠിക്കട്ടെ നമ്മളുടെ കയ്യിലിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഉപദേശിച്ച് മാത്രം ഒരു പണിയാണോ നമുക്ക് അതാരെങ്കിലും വിശ്വസിക്കുമോ അതിന് ക്രെഡിബിലിറ്റി ഉണ്ടോ അപ്പോൾ ഇത് ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ അമിത ഫീസ് വർദ്ധനവ് അങ്ങോട്ട് കുറച്ച് അത് റീസണബിൾ ആക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് വരണം അങ്ങനെ ചെയ്താൽ

ഈ രണ്ടര ലക്ഷത്തിൽ എങ്ങനെയാണ് പഠിക്കുന്നത് സർക്കാരിന്റെ സബ്സിഡിയാണത് പരിഹാരം എന്തുകൊണ്ട് മുന്നിൽ നിങ്ങൾക്ക് ചെയ്യാമെങ്കിൽ പരിഹാരത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ പരിഹാരം എന്ന് പറയുന്ന കോളേജ് കേരളത്തിലെ സെൽഫ് ഫൈനാൻസിങ് കോളേജിനകത്ത് എന്നും തല ഉയർത്തി നിൽക്കാൻ സാധിക്കുന്ന ഒരു തരത്തിൽ അഴിമതിയില്ല നേരിട്ടുള്ള ഒരു തരത്തിൽ അഴിമതിയില്ലാത്തൊരു സ്ഥാപനം തന്നെയാണ് പക്ഷേ ഈ പരിഹാരം ഇത്രയും കാലം ഉണ്ടല്ലോ ഈ പരിഹാരത്തിന്റെ മാനേജ്മെന്റ് ലെഫ്റ്റ് ആഭിമുഖ്യമുള്ള ഒരാളുടെ കൈകളിലേക്ക് വന്നപ്പോഴാണ് തിരുവഞ്ചൂർ പറഞ്ഞൊരു കാര്യം ഞാൻ പറയാം സ്റ്റാഫിൽ ഒരു ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ നോംസ് പ്രകാരം അവിടെ ആവശ്യമായ ഫാക്കൽകൾ വേണ്ടേ പരിഹാരത്തിന്റെ നിങ്ങൾ രണ്ടര ലക്ഷവും അവസാനമായി പി എസ് ആണ് പരിഹാരത്തിൽ നിന്നുകൊണ്ട് ഇതിന്റെ പരിഹാരം തുടങ്ങണോ വേണ്ടയോ അല്ല ഇതിൻ്റെ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിലൊരു വിദ്യാർത്ഥിക്ക് മെറിറ്റിൽ പഠിക്കണമെങ്കിൽ പതിനൊന്ന് ലക്ഷം രൂപ ഫീസ് പതിനൊന്ന് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് നാൽപ്പത്തിനാല് ലക്ഷം രൂപയുടെ ബാങ്ക് കാരണ്ട് ഞാൻ പറയുന്നത് തിരുവഞ്ചൂർ ആക്ഷണൊക്കെ എന്താ ഇത് കാണാത്തതും പറയാത്തതും ഇത്ര മാത്രം അക്രമം നടക്കുന്നതായിട്ടുള്ള സംസ്ഥാനം

പതിനൊന്ന് ലക്ഷം രൂപ ഒരിക്കലും നീറ്റ് മെറിറ്റ് പറഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കും അത് മെറിറ്റ് അല്ലോ അത് ജസ്റ്റ് ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണ് അത് ക്വാളിഫിക്കേഷൻ മാത്രമാണ് നീറ്റ് മെറിറ്റിൽ നിന്നാണ് നൂറ് ശതമാനവും പ്രവേശനം നടത്താൻ പോകുന്നത് എന്നതാണ് സുപ്രീം കോടതി വിധി അപ്പോ ഈ വാദത്തിനോ അപ്പൊ താങ്കളുടെ ഈ വാദത്തിനോ അപ്പൊ അല്ല ഞാൻ പറഞ്ഞല്ല അപ്പൊ എന്ത് പറ്റുന്ന വരും ആ അല്ല നിക്ക് അപ്പൊ നിക്ക് പതിനൊന്ന് ലക്ഷത്തി പതിനൊന്ന് ലക്ഷത്തിന്റെ ഒരു ഫീസും ഒരു ലക്ഷത്തിന് ഒരു ഇരുപത്തയ്യായിരത്തിന് പഠിക്കുന്ന കുട്ടിയുടെ രണ്ട് മെറോ അതെ ഏകീകൃത സുപ്രീം കോടതിയുടെ വിധി കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ് ഇതിലെ വിട്ടുവീഴ്ചകൾ പിയേഴ്സൺ പ്രതി കോടതി വിധിയുടെ അന്തസാരം തന്നെ ഉൾക്കൊള്ളുന്നതാണ് ഡോക്ടർ ഫസൽ ഗഫൂർ അത് മെറിറ്റ് ആണ് അടുത്ത വർഷം നന്ദി ജനയിൽ പങ്കെടുത്ത എല്ലാവർക്കും എനിക്ക് സമയം കഴിയുകയാണ് പത്ത് സെക്കൻഡ് ഷംസീർ ഇത്തവണ ഇത്തവണ എൽ ഡി എഫ് ഇത്തരത്തിൽ അഗ്രിമെന്റ് ഉണ്ടാക്കിയത് കൊണ്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് കുട്ടികൾക്ക് ഇരുപത്തയ്യായിരത്തിനും അതുപോലെ തന്നെ ബാക്കി കുട്ടികൾക്ക് രണ്ട് ലക്ഷത്തിനും പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഇത് ഒരു ഞാൻ കാണിക്കുന്നു ഇരുന്നൂറ്റി പത്തൊമ്പത് സീറ്റിനകത്ത് പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മെറിറ്റ് സർക്കാരിന്റെ അഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നേട്ടവ ഞങ്ങൾ കാണുന്നത് യഥാർത്ഥത്തിൽ രണ്ടര കോളേജ് രണ്ടര ഗവൺമെന്റ് കോളേജിനകത്ത് പഠിക്കാൻ കിട്ടുന്നതിന്റെ ഗുണമാണ് ഈ അഗ്രമെന്റിലൂടെ ഉണ്ടായതെന്ന് ഞാൻ സൂചിപ്പിക്കാം ശരി വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും